രാഷ്ട്രീയത്തിൽ ഇനി ചൂലും. തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് മെയ് 31 നടക്കുകയാണ്. വീണ്ടും കേരള രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുകയാണ്. പി ടി തോമസ് എം എൽ എ അന്തരിച്ചതിനെ തുടർന്നാണ് തൃക്കാക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജൂൺ 3 വോട്ടെണ്ണൽ. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടപ്പാച്ചിലിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. ഇപ്പോഴിതാ തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പിൽ 2020 ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് മത്സരിക്കുമെന്ന് 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബ് അറിയിച്ചിരിക്കുകയാണ്. ആപ്പും 2020 യു ഡി എഫിനും എൽ ഡി എഫിനും ബദലായി മാറുമെന്നാണ് സാബു എം ജേക്കബ് വാദിക്കുന്നത്. ആം ആദ്മി പാർട്ടി നാഷണൽ കൺവീനറും ഡൽഹി മുഖ്യമന്ത്രിയുമായ അരവിന്ദ് കെജ്രിവാളുമായി സംസാരിച്ചെന്നും 15 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുമെന്നും സാബു എം ജേക്കബ് പറഞ്ഞു. മുന്നണികൾ വികസനത്തിനൊപ്പം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ നടപ്പിലാകില്ലെന്നും സാബു എം ജേക്കബ് പറഞ്ഞു. തൃക്കാക്കരയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2020 മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 14,000 വോട്ടുകൾ 2020 തൃക്കാക്കരയിൽ നേടിയിരുന്നു. 10.18 വോട്ടുകൾ നേടിയ 2020 നാലാം സ്ഥാനത്തെത്തിയിരുന്നു. പി ടി തോമസ് വിജയിച്ചത് 14,329 വോട്ടിനാണ്. യു ഡി എഫിന് 43.82% വോട്ട് ലഭിച്ചത്. എൽ ഡി എഫിന് 33.32% വോട്ടും എൻ ഡി എക്ക് 11.34% വോട്ടും ലഭിച്ചു. ഇത്തവണയും എ എ പിക്കൊപ്പം ചേർന്ന് 2020 വോട്ട് പിടിച്ചാൽ അത് ഏത് പാർട്ടിയുടെയും ജയസാധ്യതയെ തന്നെ ബാധിച്ചേക്കാം. ഇടതുപക്ഷത്തിനാണ് ഇത് വെല്ലുവിളിയാവുക. യു ഡി എഫിന്റെ ഉറച്ച മണ്ഡലമായിട്ടാണ് തൃക്കാക്കര അറിയപ്പെടുന്നത്. ഉപതിരഞ്ഞെടുപ്പിൽ പല നേതാക്കളും സ്ഥാനാർത്ഥിത്വം മോഹിക്കുന്നുണ്ട്. കോൺഗ്രസിൽ തന്നെ ഇക്കാര്യത്തിൽ തർക്കമുണ്ട്. ഏതായാലും തൃക്കാക്കരയിൽ ഇത്തവണ കടുത്ത മത്സരത്തിനാണ് സാധ്യത. എൽ ഡി എഫും യു ഡി എഫും സ്ഥാനാർത്ഥി ചർച്ചകളുമായി മുന്നോട്ടു പോവുകയാണ്. അന്തരിച്ച എം എൽ എ പി ടി തോമസിന്റെ പത്നി ഉമാ തോമസിനെ തന്നെ ഇവിടെ മത്സരിപ്പിക്കാനാണ് കെ പി സി സി നേതൃത്വം ആഗ്രഹിക്കുന്നത്. ഉപതിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്ന കാര്യം നേരത്തെ തന്നെ നേതാക്കൾ ഉമയെയും കുടുംബത്തെയും അറിയിച്ചിട്ടുണ്ട്. ഇതിനിടയിലാണ് ബദൽ ശക്തിയായുള്ള 2020 സഖ്യത്തിന്റെ വരവ്. ദേശീയ തലത്തിൽ ഭരണ മികവ് തെളിയിച്ചു നിൽക്കുന്ന എ എ പിയുമായുള്ള സഖ്യം ഗുണം ചെയ്യുമെന്നാണ് സാബു എം ജേക്കബ് അവകാശപ്പെടുന്നത്. ITY News, an eye for truth.